സദ്ഗുരുവേ ശരണം. ഗുരുതത്വം ബ്രഹ്മസ്തോത്രം എന്ന കൃതിയിലെ അധ്യായം 1, മന്വന്തരങ്ങളിലേക്ക് നീളുന്ന മാർഗദർശനം, ഭാഗം 13. ശിഷ്യൻ: ഇത് ദർശനമാണോ? ഗുരു: ഇത് ദർശനം തന്നെ, പക്ഷേ മറ്റൊരു വഴിയാണ്. ശിഷ്യൻ: നമുക്ക് ഇവിടെ ദർശനത്തിൽ കിട്ടിയതല്ലേ ഈ വിവരം? ഗുരു: അല്ല, ചരിത്രമുണ്ട്. ഗുരു ഉണ്ടായിരുന്നിട്ടും പറഞ്ഞിട്ടും ശിഷ്യൻ്റെ മിടുക്ക് കാണിക്കാൻ ചെയ്തതിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ ഒരു ഭാഗം കടലിൽ പോയി. ഗുരു നേരത്തെ സൂചിപ്പിച്ച നാശം തന്നെ സംഭവിച്ചു. ഗുരുവിൻ്റെ വാക്കു കേൾക്കാത്ത ശിഷ്യൻ പ്രവർത്തിച്ച രാജ്യത്തിൻ്റെ ഒരു ഭാഗം കടലിൽ പോയി. കുറച്ചു ഭാഗം ബാക്കി വന്നത് ഒന്നുമല്ലാതായി. ലങ്ക ഇന്നും നിൽക്കുന്നത് അങ്ങനെയല്ലേ? മൊത്തത്തിൽ ആ രാജ്യമങ്ങ് നശിച്ചു. അങ്ങനെയുള്ള സത്യത്തെ മറക്കരുത് എന്ന ഒരു താക്കീത് കൂടിയാണത്. കാലാകാലങ്ങളിൽ നമുക്ക് പ്രകൃതി തെളിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. കുബേരൻ ലോകത്തിലെ വലിയ ചക്രവർത്തിമാരിലൊരാളാണ്. കുബേരൻ്റെ രാജ്യം ദ്വാരകയ്ക്കടുത്താണ്. ഗുരുവിനെ അനുസരിക്കാതെ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഈ രാജ്യത്തിനും നാശം വന്നു. പെണ്ണിനെ കൊണ്ടുപോയതുകൊണ്ട് ശാപം ഇവിടെയും ഉണ്ടായി. ഇങ്ങനെയുള്ളവർ തമ്മിലുള്ള യുദ്ധമാണ് നടന്നത്. ഇവർ പിന്നെ എന്തു ചെയ്തു? ബ്രാഹ്മണൻ്റെ കഥ എഴുതി മറ്റവനെ ദ്രാവിഡനുമാക്കി. അവന് 10 തലയുണ്ടെന്നും അതുപോലെ വേണ്ടാത്തത് പലതും എഴുതി വച്ചു. പക്ഷേ ഇവനെ നശിപ്പിക്കേണ്ട ഒരു കർമ്മം വന്നില്ലെങ്കിൽ ഇവൻ്റെ അറിവുകേട് വർദ്ധിക്കും. ഇവൻ ഇതിൽ നിന്നും വിടാതെ ശിവഭക്തനായി തന്നെ തുടർന്നു. ബുദ്ധിയുള്ള വൈഷ്ണവൻ ചരിത്രമെടുത്തു നോക്കി. അപ്പോൾ മനസ്സിലായി കാലം കഴിഞ്ഞുവെന്ന്. അങ്ങനെ വൈഷ്ണവ സങ്കല്പം സ്വീകരിച്ചവൻ്റെ കയ്യിൽ ഇതെല്ലാമായി. അവൻ പിന്നെ വിടാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ ആചാര്യന്മാരെ ഇങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. മനുഷ്യരുടെ ഇടയിൽ കുറേ ധർമ്മങ്ങളെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് ഗുരുക്കന്മാരെ അവിടെ അവിടെ നിയോഗിച്ചു. അന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വ്യാപകമായ ഗോളത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെ അവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ശിഷ്യൻ: അപ്പോൾ ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞതോ? ഗുരു: ക്ഷേത്രം വേണ്ട എന്നല്ല പറഞ്ഞത്, ആശയം മാറ്റണമെന്നാണ്. ക്ഷേത്രം എങ്ങനെ മാറ്റണം? അന്നത്തെ ക്ഷേത്രം വേണ്ട, അത് വൈദിക മുറയാണ്. സത്യമാണെന്ന് പറയാത്തതുകൊണ്ട് അവൻ കള്ളം പറഞ്ഞില്ല. ഉദാഹരണത്തിന്, ഇന്ന് നമ്പൂതിരിയായ തന്ത്രി, അവിടെയും അവൻ കള്ളം പറയാതെയാണ് കാശ് വാങ്ങിയത്. ഞാൻ പല തന്ത്രങ്ങളും നിങ്ങളോട് കാണിക്കും, നിങ്ങൾ എനിക്ക് കാശ് തരണം. നിങ്ങൾ കൊടുക്കുകയും ചെയ്തു, പലതിനും വഴങ്ങുകയും ചെയ്തു. അതിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവൻ എന്തെല്ലാം വളച്ചു കിട്ടി! ദാസിയാട്ടം വരെ ക്ഷേത്രത്തിനകത്ത് വെച്ച് നടത്തി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മഹത്വം പോയി. വെച്ചയാളിൻ്റെ രീതി എടുത്താൽ തന്നെ ഒരു പരിധി വരെ പോകാനേ പറ്റൂ. സിദ്ധാന്തം മറ്റേതാണല്ലോ. ദേവൻ്റെ പദവിയും അലങ്കാരങ്ങളും ഈ പറഞ്ഞ അലങ്കോലങ്ങളാണ്. ഏതു ക്ഷേത്രമാണ്? ദേവീക്ഷേത്രം നോക്കിയാൽ ശക്തിയും ശിവനുമായിട്ടുള്ള കൂത്താട്ടത്തിൻ്റെ ബഹളങ്ങളാണ് കാണിച്ചിരിക്കുന്നതെന്ന് കാണാം. അവിടെ ആത്മീയത എവിടെ? തെന്നിന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഒരു വലിയ ക്ഷേത്രമാണത്. ഈ കോലാഹലങ്ങളെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും അറിവ് പകരാൻ ഹിന്ദുക്കളായവർക്ക് കഴിയുന്നുണ്ടോ? ശിഷ്യൻ: അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഗുരു: അത് സംസ്കാരം തന്നെയാണ്. അതിലെ ഓരോ വാസ്തുശില്പവും സൂചിപ്പിക്കുന്നത് ഓരോ പ്രാപ്തത്തെയാണ്. അതൊക്കെ ശരി തന്നെ. നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവസങ്കല്പം എങ്ങനെയിരിക്കുന്നു? സദ്ഗുരുവേ ശരണം. ബ്രഹ്മശ്രീ കരുണാകര ഗുരു. ഗുരുതത്വം ബ്രഹ്മസ്തോത്രം. 1996 ജൂലൈ പതിപ്പ്. പേജ് 28, 29, 30.